ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു ചക്കട ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞാൻ ചക്ക വേവിച്ച് കുക്കറിലിട്ട് വേവിച്ച് രണ്ട് വിസിലടിച്ചിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കയാണ് കേട്ടോ. അതിലേക്ക് നാല് ബെല്ലം ശർക്കര ഞാൻ ഉരുക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സിയിൽ ജാലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. അതിലേക്ക് കുറച്ച് ഏലക്കയും പഞ്ചസാരയും കൂടി അടിച്ചെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ എടുക്കുമ്പോൾ നമ്മളിതുപോലെ അങ്ങനെ തന്നെ ഇടാതെ നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് വരാം. നമ്മളിപ്പോൾ അത് ക്രഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങ. അപ്പോൾ അതിൻ്റെ തേങ്ങ പാലൊക്കെ ഒന്ന് അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതുപോലെ ചക്ക അടിച്ച് വെച്ചിരിക്കുന്നതിലേക്ക് ഈ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ തേങ്ങയുടെ പാലൊക്കെ ആ അതിൻ്റെ ഫ്ലേവറും എല്ലാം അത് നമ്മുടെ ചക്കയിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചക്കടയ്ക്ക് നല്ല ടേസ്റ്റ് കൂടുതൽ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം എന്ത് ചെയ്യും, പച്ചരി നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ആ വീട്ടിൽ പച്ചരി മേടിച്ച് നമ്മൾ വറുത്തിട്ട് പൊടിച്ച് വറുത്ത് വെച്ചിരിക്കുന്ന പച്ചരി അതിൽ നിന്ന് ഈ സ്പൂണിൽ നിന്ന് ഒരു 5 സ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ബാറ്ററിലേക്ക്. പിന്നെ എക്സ്ട്രാ വേറെ വെള്ളമൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ബാറ്റർ തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് കുറച്ച് ലൂസിൽ വേണം കേട്ടോ തയ്യാറാക്കാനായിട്ട്. വല്ലാണ്ട് കട്ടിയായിട്ട് പോകരുത്. എന്നാലേ നമ്മൾ നടാടെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വയ്ക്കത്തുള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമുക്ക് ബാറ്റർ ഒന്ന് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. സമയം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക, അല്ലെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. ഞാൻ ഏകദേശം 2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഇലയിൽ നമുക്ക് ചുട്ടെടുക്കാം. ഞാനിപ്പോൾ ഉഴുന്നുണ്ടിയുടെ ഇലയിലാണ് കേട്ടോ ചുട്ടെടുക്കാൻ പോകുന്നത്. കുറേ നാളെ വിചാരിക്കുന്നു ഉഴുന്നുണ്ടിയുടെ ഇലയിൽ ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഇതുപോലെ പരത്തി മടക്കി ഒക്കെ സെറ്റാക്കി വെച്ച് നമ്മൾ ആവിയിൽ വേവിച്ച് തേക്കൊണ്ട് നമ്മുടെ അടിപൊളി ചക്കട സെറ്റാക്കിയിട്ടുണ്ട്. ഉഴുന്നുണ്ടിയുടെ ഇലയിൽ ഉണ്ടാക്കി എന്ന് വെച്ചിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഫ്ലേവറൊന്നും അതിൻ്റെയൊക്കെ അങ്ങനെ കിട്ടിയില്ല കേട്ടോ. സാധാരണ ഉണ്ടാക്കി ഞാൻ പലതരം ഇലയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. സാധാരണ വാഴയില, പ്ലാവില, നമ്മുടെ കറുകപ്പട്ടയുടെ ഇല അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിലുണ്ടാക്കിയിട്ടൊക്കെ അങ്ങനെ പ്രത്യേകിച്ച് ഫ്ലവറും തോന്നിയില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കിയോളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇലയിൽ ഉണ്ടാക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ചക്കടയാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക.